Hello friends, Trek Travel Togetherness ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാന്തല്ലൂരിലേക്കാണ് യാത്ര. നമ്മൾ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബ് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും അറിയാം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ചില നിയന്ത്രണങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും പോയില്ല. എന്തായാലും നമുക്ക് കാന്തല്ലൂരിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മുടെ യാത്ര ഇപ്പോ കോതമംഗലം കഴിഞ്ഞിരിക്കുകയാണ്. കോതമംഗലം കഴിഞ്ഞ് ഇപ്പൊ ഊന്നുകളിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ രണ്ടുപേരും കൂടി ഉണ്ട്, ലജീഷും വിനേഷും. ഇവരെ വഴിയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. ഇനി ഊന്നുകളിൽ വെച്ച് രണ്ടുമൂന്ന് പേരോട് കേറാനുണ്ട്. അവരോട് എത്തിക്കഴിഞ്ഞാല് ഈ യാത്ര വീണ്ടും തുടരാം. അപ്പൊ ഈ വഴിയോര കാഴ്ചകള് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവാം. ഇടുക്കിയുടെ കവാടമായ നേരുവങ്കലം പാലത്തിലാണ് ഇപ്പോ. ഇപ്പൊ നമ്മള് മൂന്നാർ മറയൂർ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവില് മഴക്കാലമൊക്കെ ആയതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം പെട്ടിമുടി ദുരന്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം റോഡുകളെല്ലാം തന്നെ പല സ്ഥലത്തായിട്ട് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒലിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴീ തവണത്തെ മഴക്കാലത്തും അതേ പ്രശ്നങ്ങൾ തന്നെ കാണുന്നുണ്ട്. പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്, റോഡെല്ലാം ചില സ്ഥലത്ത് പൊളിഞ്ഞു പോയതായിട്ടായിട്ട് കാണുന്നുണ്ട്. അപകട റോഡുകളിൽ വളവുകളിലും മറ്റും അപായ സൂചക കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഡ്രൈവ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം കുറേ ഭാഗത്ത് നല്ല റോഡാണ്, കുറേ ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള റോഡുകളുണ്ട്. അപ്പോൾ ഒരേ വേഗത എല്ലായിടത്തും ഉണ്ടാകണം അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്രകാരം നമ്മളിപ്പോൾ 5500 മീറ്റർ എബോവ് സീ ലെവലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് മറയൂർ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫലകം കാണാൻ സാധിക്കും. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് എത്താറ് ആവാറായിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ മറയൂർ എത്തും. കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല, നല്ല സുഖമായിട്ട് വാഹനം ഓടിച്ച് പോരാം. ചിലയിടങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ കുറച്ച് സ്ലിപ്പിംഗ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് പെരടിപ്പള്ളം എന്ന് പറയുന്നൊരു കവലയാണത്. നേരെ പോയി കഴിഞ്ഞാൽ കാന്തല്ലൂരാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മാങ്ങാപ്പാറ റൂട്ടിൽ ആണ് ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ പോകേണ്ടതായിട്ടുള്ളത്. വണ്ടിയൊക്കെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ജീപ്പിനാണ് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിശാലമായിട്ട് ഇങ്ങനൊരു സ്ഥലമുണ്ട്, നല്ല കൊള്ളാം, നല്ലൊരു വൈബ് ആംബിയൻസ് ഒക്കെ ഉണ്ട്, കൊള്ളാം. അതുകൊണ്ട് മലമുകളിൽ ഒരു ടെൻ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ആ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ. ഇതിനപ്പോൾ നമ്മളേ മറയൂരിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം എന്തോരം ദൂരം ഉണ്ട്? 25 കിലോമീറ്റർ ഉണ്ട് പാർക്കിംഗ് വരെ അല്ലേ. അത് എവിടെ നമ്മൾ ഇങ്ങോട്ട്? പെരടിവള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. പെരടിവള്ളം. ഓക്കേ ഓക്കേ. കാന്തല്ലൂരിന് 4 കിലോമീറ്റർ മുമ്പാണ്. 4 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ അഞ്ച് വീട് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ശരി ശരി. ആ അമ്പലത്തിന്റെ പേര്? അമ്പലത്തിന്റെ പേര് അഞ്ച് വീട്. അമ്പലം അമ്പലത്തിന്റെ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് അല്ലേ. സേഫ് ആണ്, കാരണം
അതിനുശേഷമാണ് നമ്മള് ഈ മുതലിൽ കേറിയിട്ട് ഇങ്ങോട്ട് പോരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് മറ്റേ അമ്പലത്തിന്റെ അവിടെ എത്ര ദൂരം ഉണ്ട്? 3 കിലോമീറ്റർ. ഒരു മണിക്കൂർ എന്തായാലും എടുക്കും. ശരി ശരി, ഓക്കെ. Thank you.
ഒന്ന് അടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് അറിയാലോ, അടാറ് കയറ്റം ഉണ്ടോ, ഒരു രക്ഷയില്ല. മിഥുൻ പറഞ്ഞ ഒരു 99 മോഡൽ ജീപ്പാണത്. ഓ, അന്യായ കയറ്റം, ഒരു രക്ഷയില്ല. പക്ക ഓഫ് റോഡ്. മഴക്കാലത്തൊക്കെ ഇവിടെ വണ്ടിയിട്ട് തെന്നി കളിക്കാൻ നല്ല പണിയായിരിക്കും. അപ്പം മിഥുൻ്റെ ആയിട്ട് സംസാരിച്ചപ്പോൾ മിഥുൻ പറഞ്ഞത് മിഥുൻ്റെ കയ്യിൽ മസിൽ കണ്ടപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായൊരു സംശയമുണ്ട്. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞ് പവർ സ്റ്റീറിംഗ് അല്ലാത്തതുകൊണ്ട് പവർ സ്റ്റീറിംഗ് കൂടെ പറ്റില്ല, കൈയെല്ലാം ഈ സ്റ്റീറിംഗ് പിടിച്ച് തിരിച്ച് ഒരു വഴിയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ സിക്സ് പാക്ക് ആയി. അത്ര സിക്സ് പാക്ക് ആവാൻ ജിമ്മിൽ മാത്രം പോയിട്ട് കാര്യമില്ല, ജിമ്മിലല്ലാതെ ഇവിടെയും കുറച്ച് പണികളുണ്ട്. ഓ, പട്ടിയെ പോലെ നനയ്ക്കാണല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞ ലേവായിൽ ഗാർ. മഡ്ഹൗസുകളൊക്കെ ഇവിടെ സൈഡിലുണ്ട്. ടെൻ്റുകൾ ഒരു സൈഡിലുണ്ട്. മഡ് ഹൗസിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കി തരാം. ഓക്കെ, അല്ല ഡബിൾ ടക്കർ ആ, ഡബിൾ ടക്കർ. ഓ, ബാത്റൂമും സംഭവങ്ങളെല്ലാം അടിപൊളി. ഈ ഡബിൾ ഡെക്കർ 4 പേർക്കുള്ള ഡബിൾ ഡെക്കറാണ്. നമുക്ക് കോട്ടേജുകളെ മഡ് ഹൗസുകളെല്ലാം ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഓ, അസാധ്യ വ്യൂ ആട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ഇത് മറ്റൊരു മഡ് ഹൗസാണ്.
അതിൻ്റെ പുറത്തുള്ള സീറ്റിങ്ങും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഓ എന്നാ കാറ്റടാ, നല്ല തണുപ്പ്. ഇതാണ് ഇത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഡബിൾ ഡെക്കർ നാല് പേർക്കായിരുന്നു. ഇത് രണ്ട് പേർക്കുള്ള സെറ്റപ്പാട്ടോ. ഓ ഇതൊരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടേ മഡിൻ്റെയൊക്കെ വെറൈറ്റി ഇല്ല. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സെറ്റപ്പുകളൊക്കെയാണ്. ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പുറത്തേക്കൊരു ലുക്ക്. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് വയ്ക്കും പോളേ അടിപൊളി. ഇത് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ കിട്ടോ. ഇവിടെ ഒരു ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാമ്പും മരമൊക്കെ വെച്ചിട്ട് പക്ക എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം. അതാണ് എൻ്റെ അടിപൊളി. വലിയൊരു ലക്ഷറി ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ല. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉണ്ട്. ലക്ഷറി പ്രതീക്ഷിക്കരുത്. നമ്മൾ കാട്ടിനകത്താണ് താമസിക്കുന്നത്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ ലക്ഷറി ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സൂപ്പർ വ്യൂ. ആ നമ്മൾ കാലത്ത് കാറിൽ കണ്ട അതേ വ്യക്തിയാട്ടാ ലജീഷ്. പന്നവഴി ചുരം കയറി വാൾ വെച്ച് പണ്ടാറടി കൂടെ നിൽപ്പണം അവൻ്റെ. അടിപൊളി. ഓഫ്റോഡ് അങ്ങനെയുള്ളതുകൊണ്ട് വെയിറ്റ് ബാലൻസും കാര്യങ്ങളും നോക്കിയിട്ടാണ് വരുന്നത്. സോ ആൾക്കാരെ കുറവാണ് നമ്മൾ കയറ്റുള്ളൂ. ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ്? ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്യാമ്പ് ഫയർ, ഗ്രിൽ, അതുപോലെ തന്നെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ട്രക്കിംഗ് ഉണ്ട്. ഓഫ് റോഡ് ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഒരു വാട്ടർഫാൾ ഉണ്ടോ ഉണ്ടായി. ഓക്കെ ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ സമയം ആവശ്യത്തിനുണ്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള. പിന്നെ രാവിലെ സൺറൈസ് ട്രക്കിങ്ങിന് വിടുന്നുണ്ട്. അടുക്കളയിൽ സൺറൈസ് പോയിന്റ് ഉണ്ട്. എന്റെ അമ്മ അതാണ് അമരാവതി ഡാം. ആ റെസ്റ്റോറൻ്റ് വെറൈറ്റി റെസ്റ്റോറൻ്റ് ആവുള്ളല്ലേ. നമ്മൾ നാട്ടിലൊക്കെ അടുക്കളകളോ ചടങ്ങെന്ന് പറയണ പോലെ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് തരപ്പെട്ടു. ഡൈനിങ് ടേബിള് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ വച്ചൊക്കെ കഴിക്കാം. ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ സെറ്റപ്പ് മരത്തിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമുക്കുള്ള ചിക്കൻ കറിയാണോ? ആഹ്, നമുക്ക് ചപ്പാത്തിയുടെ തൊട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സമയത്ത് നിങ്ങൾക്ക് വേണ്ട പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫാമിലിയാണെങ്കിൽ മാത്രമേ ഗ്രൂപ്പ് വരപ്പുള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു 10-11% കൂടുതലാണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി മിക്കവാറും അവർക്ക് പ്രൈവറ്റ് ആയിട്ട് കൊടുത്തു മൊത്തമായിട്ടും കൊടുക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ കേസ് അവർക്കൊരു കുഴപ്പമില്ല, വേറൊരു ഗ്രൂപ്പിനോട് എടുക്കാൻ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ടെൻഡിങ്ങിന് 2-3 മാക്സിമം ഒരു 5 പേരോട് എടുക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇത്രയും സ്പേസ് ഉണ്ടെങ്കിലും നമ്മളൊരു 15-20 പേരിലുള്ളിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായതുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാടായതുകൊണ്ട് വെള്ളം കമ്പിളിയൊക്കെട്ടോ. കമ്പിളിയൊന്നും ഇല്ലെങ്കിലേ ചിലപ്പോ പണി പാളത്താണത്ത് നമ്മളൊരു വഴിയോ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഈ എപ്പിസോഡും കൂടെ വൈൻഡപ്പിക്കാം. അടുത്ത കാഴ്ചകള് അടുത്ത എപ്പിസോഡില് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.